ഹായ് സ്റ്റുഡൻസ് നമ്മുടെ പ്ലസ് വൺ എക്സാം ഏകദേശം കംപ്ലീറ്റ് ആവാനായി നവംബർ ഫസ്റ്റ് മുതൽ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് പ്ലസ് ടുവിന് ഫോക്കസ് ഏരിയ ഉണ്ടാകുമോ പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും പാറ്റേണും എക്സാമും പോലെ തന്നെ ആയിരിക്കുമോ പ്ലസ് ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വരുവാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ സ്വാഭാവികമായും നമ്മളിൽ ഉണ്ടാകുന്നത് തന്നെയാണ് അപ്പോൾ അപ്പോഴതിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക മുഴുവൻ കേട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വീണ്ടും നിങ്ങൾ ആയിട്ട് ചോദിക്കരുത് ഓക്കെ അപ്പോഴും ഒന്നാമതായി നമുക്ക് ഫോക്കസ് ഏരിയ പ്ലസ് ടു പോർഷന് ഫോക്കസ് ഏരിയ ഉണ്ടാകുമോ എന്ന് കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു വലിയ പോർഷൻസ് ഒന്നും കട്ട് ചെയ്യാതെ എല്ലാ ചാപ്റ്റേഴ്സിനും പരിഗണന കൊടുത്തുകൊണ്ട് അതായത് കംപ്ലീറ്റ് ഒരു യൂണിറ്റ് കട്ട് ചെയ്യാതെ എല്ലാ യൂണിറ്റ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഓരോ ചാപ്റ്ററിലെയും കുറച്ച് ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്ത രീതി അതായത് കുറച്ച് ഭാഗങ്ങളില്ല എന്നാൽ ആ ചാപ്റ്റർ ഉണ്ട് ചാപ്റ്ററിലെ കംപ്ലീറ്റ് ഭാഗം ഇല്ലാതാക്കുന്നില്ല അത്തരത്തിലുള്ളൊരു ഫോക്കസ് ഏരിയയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് yani ഇമ്പോർട്ടൻ്റായ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഫോക്കസ് ഏരിയ ആയിരുന്നു എന്നാൽ കുട്ടികൾക്ക് അത് എളുപ്പം കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട് മാക്സിമം മാർക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യവും നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാൽ ഈ വശത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഫോക്കസ് ഏരിയ ഉണ്ടാവുമോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നതോടുകൂടി ഫോക്കസ് ഏരിയ ഫിക്സ് ചെയ്ത ടീമുമായിട്ട് അതായത് നമ്മുടെ സീനിയർ ടീച്ചേഴ്സുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായി ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ പ്ലസ് ടു ബാച്ചിൻ്റെ ഫോക്കസ് ഏരിയ അവിടെ ഉണ്ടല്ലോ അതുതന്നെ ആയിരിക്കുമോ ഈ വരുന്ന പ്ലസ് ടു ബാച്ചിൻ്റെ അതായത് ഇപ്പോൾ പ്ലസ് വൺ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു പോഷനെ അതേ ഫോക്കസ് ഏരിയ തന്നെ ആയിരിക്കുമോ അത് വെച്ച് തന്നെയാണോ അവർ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മറുപടി ആ ഫോക്കസ് ഏരിയ തന്നെ ഫോളോ ചെയ്തോ കഴിഞ്ഞ ബാച്ചിൻ്റെ ഫോക്കസ് ഏരിയ തന്നെ ഈ വരുന്ന പ്ലസ് ടു ബാച്ചിനെ ഫോളോ ചെയ്തോ എന്ന് ഇതുവരെ ഡയറക്ടറേറ്റിനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ നമുക്കൊരു മറുപടിയോ അത്തരത്തിലുള്ളൊരു നിർദ്ദേശമോ കിട്ടിയിട്ടില്ല കാരണം കഴിഞ്ഞ പ്ലസ് ടു ബാച്ചിന് നമുക്കറിയാം ജാനുവരി മാസമൊക്കെ ആകുമ്പോഴാണ് അവർക്ക് ക്ലാസ് തുടങ്ങിയത് തുടങ്ങിയത് ഈ വർഷത്തെ പ്ലസ് ടുവിന് ഇപ്പോഴും നവംബറിൽ തന്നെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴ് തീർച്ചയായിട്ടും പോർഷൻസിൽ കണ്ടിൻ്റെ ഏരിയയിലൊക്കെ വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ട് കാരണം ആവശ്യത്തിലധികം സമയം നമുക്കുണ്ട് നവംബർ മാസം നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ പോലും നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കാൻ തന്നെ സമയമുണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന മറുപടി പക്ഷേ അപ്പോഴും ഫോക്കസ് ഏരിയ ഉണ്ടാവില്ലേ എന്ന് വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ അടുക്കുന്ന കിട്ടിയിരിക്കുന്ന മറുപടി ഫോക്കസ് ഏരിയ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സസിനും ഫോക്കസ് ഏരിയ പന്ത്രണ്ടാം ക്ലാസ് വരെ ഫോക്കസ് ഏരിയ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം പക്ഷേ ഫോക്കസ് ഏരിയ ഫിക്സ് ചെയ്യുന്ന ഒരു മീറ്റിംഗോ അത്തരത്തിലുള്ളൊരു വർക്ക്ഷോപ്പോ ഇതുവരെ നടന്നിട്ടില്ല കാരണം കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ കഴിഞ്ഞ പ്ലസ് ടു ബാച്ചിൻ്റെ ഫോക്കസ് ഏരിയ ആവാൻ സാധ്യതയില്ല നിങ്ങളുടെ ഫോക്കസ് ഏരിയ കാരണം നിങ്ങൾക്ക് സമയമുള്ളത് കൊണ്ട് തന്നെ മാറ്റം വരുത്താൻ ആഡ് ചെയ്യാൻ കുറച്ച് പോർഷൻസൊക്കെ ആഡ് ചെയ്യാനോ അത് കുറച്ച് ശ്രദ്ധാപൂർവം കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് ഫോക്കസ് ഏരിയ ഫിക്സ് ചെയ്തത് അപ്പോൾ കുറച്ച് ശ്രദ്ധാപൂർവം ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഫോക്കസ് ഏരിയ തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഇതുവരെ ഒരു ഡിസ്കഷൻസോ വർക്ക്ഷോപ്പോ ഒന്നും നടന്നിരുന്നില്ല അപ്പോൾ ഫോക്കസ് ഏരിയ ഉണ്ടാകുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷത്തേതാണോ അല്ല പുതിയത് വരുമോ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുവാ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പക്ഷെ വേറൊരു കാര്യം അറിഞ്ഞത് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഫോക്കസ് ഏരിയ കിട്ടുന്നതിന് മുന്നേ ഏകദേശം പോർഷൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ പറയാം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഫോക്കസ് ഏരിയ തീരുമാനിക്കുന്നതിന് മുന്നേ മിക്ക പോർഷൻസും ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു മാത്രമല്ല നമുക്കറിയാം ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാലും അവിടുന്ന് ഇപ്പോൾ തന്നെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മറ്റ് പോർഷൻസ് നിന്ന് വരുന്നുണ്ട് മാത്രമല്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോക്കസ് ഏരിയ അല്ലാത്ത ഭാഗത്തുനിന്ന് വരുമ്പോഴും ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല ഈ പ്ലസ് ടുവിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഇനി നിങ്ങൾ എൻട്രൻസ് എക്സാം എഴുതാൻ പോകേണ്ട കുട്ടികളാണ് കോമ്പറ്റീറ്റീവ് എക്സാം ഫേസ് ചെയ്യേണ്ടവരാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി പോർഷൻസ് അങ്ങ് കട്ട് ചെയ്ത് ഫോക്കസ് ഏരിയ ആണ് മറ്റേത് പഠിക്കേണ്ട എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ വേറൊരു വേൾഡിലേക്ക് ഇനി പോകാൻ പോകുന്നവരാണ് വേറൊരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ അവിടെ കോളേജിലേക്ക് എത്തുമ്പോൾ ഫോക്കസ് ഏരിയോ അല്ലെങ്കിൽ എൻട്രൻസിന് ഫോക്കസ് ഏരിയയോന്നുമില്ല എൻട്രൻസിനൊക്കെ കംപ്ലീറ്റ് ഹയർ സെക്കൻഡറിയുടെ പോർഷൻസ് അതായത് നമ്മുടെ എൻ സി ആർ ടിയുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മെയിൻ അല്ല നീറ്റായാലും കീമായാലും എല്ലാം പോകുന്നത് അവിടെ ഒന്നും ഫോക്കസ് ഏരിയ വെച്ചിട്ട് ഞാനിത് പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഡിലീറ്റ് ചെയ്ത് കിട്ടുമോന്നും ഇല്ലല്ലോ എല്ലാം നമുക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഈ പ്ലസ് ടു ബാച്ചിന് ശ്രദ്ധാപൂർവം ഒരു തീരുമാനമെടുക്കും അപ്പോൾ ഇപ്പോൾ നവംബറിൽ ക്ലാസ് തുടങ്ങിയാൽ നമ്മൾ സാധാരണ പോലെ പറ്റാവുന്ന വിധം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു പോകാമെന്ന് നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ വേണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലസ് ടുവിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയ പോർഷൻ എന്താണ് എന്നുള്ള നിർദ്ദേശം കൃത്യമായി വരും അത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങീനില്ല അതിപ്പോൾ എക്സാം കഴിയുന്നതോടുകൂടി അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട പോർഷൻസൊക്കെ തീരുമാനിക്കുന്ന സീനിയർ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ ഫോക്കസ് ഏരിയ ഉണ്ടാവുമോ െന്ന് ചോദിച്ചതിനുള്ളൊരു ഒറ്റ വാക്കിയുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയ ഉണ്ടാകുമെന്നാണ് പക്ഷേ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയ ഫിക്സ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ഫോക്കസ് ഏരിയ ആവാൻ സാധ്യതയില്ല നിങ്ങളുടെ ഫോക്കസ് ഏരിയ എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമുക്ക് മെല്ലെ പഠിച്ചു തുടങ്ങാം എക്സാമിന് ആവുന്നതിന് മുന്നേ തന്നെ എക്സാമിനേഷൻ ഏതൊക്കെ പോർഷൻസിനാണ് നമ്മൾ പ്ലസ് ടു എക്സാമിന് ഇമ്പോർട്ടൻസ് എന്നൊരു ഗൈഡൻസ് നമുക്ക് കിട്ടും പക്ഷേ പ്ലസ് ടു വിദ്യാർത്ഥികളായതുകൊണ്ട് കംപ്ലീറ്റ് പോർഷൻ പഠിക്കണം പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസൊക്കെ കംപ്ലീറ്റ് പോർഷൻസിൻ്റെ പരിഗണന കൊടുക്കണം എന്നാലേ നമുക്ക് എൻട്രൻസ് ഒക്കെ നന്നായി ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ പ്ലസ് വൺ എക്സാമിൻ്റെ പോലെ തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ തന്നെ ആവാനൊരു സാധ്യത കാണുന്നുണ്ട് കാരണം ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുകയും ഡബിൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുകയും ആ നമ്പർ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് എഴുതാനൊക്കെ ഉള്ളൊരു പരിഗണനയ്ക്ക് സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ ഏകദേശം ഇതേപോലെ ആവാനാണ് സാധ്യത എന്നാണ് കിട്ടിയിരിക്കുന്ന മറുപടി പക്ഷേ അതൊന്നും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയതല്ല എക്സാം ആവുമ്പോൾ മാത്രമേ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ കുട്ടികളെ പരിഗണിച്ചുകൊണ്ട് കാരണം ഇപ്പോൾ ഈ പ്ലസ് വണ്ണിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കും നമുക്ക് ആർക്കാണെങ്കിലും എടുത്താൽ വലിയ ബുദ്ധിമുട്ടില്ല ആര് പറയുമ്പോഴും നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കാരണം നമുക്കധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ പോലും ചില നിബന്ധനകൾ ഉണ്ട് താനും അതായത് അധികം ലിബറലല്ല എന്നാൽ കുട്ടികളെ പരിഗണിച്ചിട്ടുമുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇതുപോലെ വരാൻ തന്നെയാണ് സാധ്യത പക്ഷേ ഫൈനൽ ഡിസിഷൻ എത്തിയിട്ടില്ല എങ്കിലും ചാൻസ് അങ്ങനെ തന്നെയാണ് ഫോക്കസ് ഏരിയ ഇനി ഫൈനലൈസ് ചെയ്യും എങ്കിലും പ്ലസ് ടു സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കുന്നതാണ് നല്ലത് എന്നു കൂടി ടീച്ചേഴ്സിന് നിർദ്ദേശമുണ്ട് അതായത് സീനിയർ ടീച്ചേഴ്സിന് നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ ഒട്ട് വിഷമിക്കേണ്ട കാര്യത്തിൽ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട് ടീച്ചേഴ്സ് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഓരോ കണ്ടൻറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾ പ്ലസ് വൺ എക്സാമൊക്കെ നന്നായി കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായി വന്നാൽ മതി നമുക്കതൊക്കെ സാധിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ എക്സാം കഴിയുന്നതോടുകൂടി മനസ്സിലായിട്ടുണ്ട് അല്ലേ എന്തായാലും നിങ്ങളുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇത്രയും ഭാഗം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇനി അഥവാ ഗവണ്മെൻറ്റിൻ്റെ അടുക്കുന്നൊരു ഡിസിഷൻ വരുവാണെങ്കിൽ ഏതാണ് ഫോക്കസ് ഏരിയ എന്നുള്ള കൃത്യമായ നിർദ്ദേശം അത് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമുക്ക് കിട്ടുക അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ എത്തരത്തിലാണ് വരുന്നതെന്ന് ഇപ്പോഴൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല എന്തായാലും ഫെബ്രുവരിക്ക് ശേഷം മാർച്ച് ഏപ്രിൽ എക്സാമിൻ്റെ സമയമാകുമ്പോഴേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എക്സാക്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ പ്ലസ് വണ്ണിൻ്റെ മോഡലിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റൻ പേപ്പർ എന്ന് കരുതി നമുക്ക് പഠിക്കാം പക്ഷേ കംപ്ലീറ്റ് ഏരിയ പഠിക്കുക കാരണം പ്ലസ് ടു സ്റ്റുഡൻസ് ആണ് നമുക്കിനി വേറെ ഒരുപാട് എക്സാംസും കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്യേണ്ടവരാണ് പക്ഷേ സമയമുണ്ട് ആഗോളം കാര്യമില്ല എങ്കിലും ഫോക്കസ് ചെയ്ത എക്സാമിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് എത്രത്തിലായിരിക്കും ഏതൊക്കെ കണ്ടൻറ്റാണ് ഉണ്ടാവുക എന്നൊക്കെ അറിയാൻ കുറച്ചും കൂടി ദിവസങ്ങൾ അങ്ങോട്ട് എടുക്കും എന്തായാലും എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ അതിനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് നവംബർ മുതൽ മെല്ലെ പഠിച്ചു തുടങ്ങാം ഓക്കേ